എല്ലാ കുട്ടികൾക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ എം സി യു ഫിലിംസിന്റെയും ഒരു കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ് ടയർ റാങ്കിംഗ് ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി ആദ്യം ഒരു കാര്യം പറയാം, എന്താണ് ടയർ ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ടോപ്പ് ടെൻ വീഡിയോസും അതുകൂടാതെ തന്നെ റാങ്കിംഗ് വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു മറ്റൊരു കാറ്റഗറി തന്നെയാണ് ഈ ഒരു ടയർ റാങ്കിംഗ് ലിസ്റ്റും. സോ ഇത് ആക്ച്വലി സെപ്പറേറ്റ് ജോണറയിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും, അതായത് സൂപ്പർ ഹീറോ ഫിലിംസ്, അതുകൂടാതെ തന്നെ ആക്ഷൻ, ഹൊറർ, ഈ പറയുന്ന എല്ലാ സാധനത്തിനും നമുക്ക് ടയർ ലിസ്റ്റ് ചെയ്യാവുന്ന തന്നെയാണ്. ആൻഡ് ഇത് നമ്മുടെ ആദ്യത്തെ ടയർ ലിസ്റ്റ് വീഡിയോ കൂടിയാണ്. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ നമ്മൾ ഫ്യൂച്ചറിൽ ഇതേപോലത്തെ കൂടുതൽ ടയർ റാങ്കിംഗ് വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെയായിരിക്കും. അതായത് ഓൾമോസ്റ്റ് ഒരു 27 MCU മൂവീസ് ആണ് നമുക്ക് ഇതുവരെ റിലീസ് ആയി നമുക്ക് കിട്ടിയിട്ടുള്ള. അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ടയർ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്നോട് ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആദ്യമേ ഞാൻ ഈ ടയർ ലിസ്റ്റ് എന്താണെന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിനകത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കുറേ രീതിയിലുള്ള ആൽഫബെറ്റ്സ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ABCD ഏറ്റവും പൊക്കത്തായിട്ട് എസ് എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്ന നമുക്ക് കാണാം. എസ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എസ് ടയർ എന്ന് പറഞ്ഞാൽ ഗോഡ് ടയർ എന്നാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് വേണമെങ്കിൽ S1, S2 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതായത് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി, ഒരു എക്സ്ട്രീം ടയർ ആണ് എസ്. എസിനകത്ത് ഒരു പടം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതെന്താണെങ്കിലും വൺ ഓഫ് ദി, എന്താ പറയണ്ടത്, നമ്മുടെ ലെജൻഡറി സ്റ്റാറ്റസിൽ വരുന്ന ഒരു പടമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ അതിന്റെ താഴെ എന്നുള്ള രീതിയിൽ തന്നെ. പിന്നെ ഇനി എഫിലേക്ക് ഞാൻ പോയിക്കഴിഞ്ഞാൽ എഫിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നില്ല. ഫെയിൽ, അതായത് ഈ ഒരു പടത്തിനകത്തുള്ള ഏറ്റവും ഗാർബേജ് ആയിട്ടുള്ള ഒരു പടങ്ങൾ മാത്രമായിരിക്കും എഫിൽ വരാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ടയർ ലിസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ആദ്യമേ കിട്ടിയിട്ടുള്ള ഫിലിം ആന്റ്മാൻ ആൻഡ് വാസ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമാണ്. ആന്റ്മാൻ ആൻഡ് വാസ്പ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ അധികം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കിപ്പോൾ തൽക്കാലം ഇത് ആക്ച്വലി സീനകത്ത് നമുക്ക് വെക്കാം. ബാക്കിയുള്ള ഫിലിംസ് വരുമ്പോഴത്തേ നമുക്ക് പിന്നെ റീഅറേഞ്ച് ചെയ്യാമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് ആന്റ്മാൻ ഫിലിം എങ്ങനെയുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഏതായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്? യാ, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ബിയിൽ വെക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആണല്ലോ എപ്പോഴും കിടലിനായിട്ട് വരുന്നൊരു ഫിലിം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല ആന്റ്മാൻ ഫിലിം. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിയിട്ട് കുറേ നാളായി. അത് കഴിഞ്ഞ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ ആണ് നമുക്ക് പിന്നീട് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ആദ്യമേ ഞാൻ പറയാം, അവഞ്ചേഴ്സിനകത്ത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഫിലിം തന്നെയായിരുന്നു അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ. നമുക്ക് ഏജ് ഓഫ് അൾട്രോൺ ഒരു ഡിയില് നമുക്കിപ്പോൾ വയ്ക്കാം. ഡിക്കകത്ത് ഫസ്റ്റിനകത്ത് നമുക്ക് എന്താണെങ്കിലും വയ്ക്കാം, ബാക്കിയുള്ളത് ഇനി ഏതാ ഉള്ളത്. ഓക്കെ, നമുക്ക് പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആണ്. എൻഡ് ഗെയിം എന്താണെങ്കിലും 8 വരുന്ന ഒരു ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതിനുശേഷം ഇൻഫിനിറ്റി വാർ. ഞാൻ ഇപ്പോഴേ പറയാം, അവഞ്ചേഴ്സ് ഇതുവരെ അവർ ഇറക്കിയ ഒരു ഫിലിം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി കിഡ്ഡൻ ഫിലിം ആയിട്ടാണ് എനിക്ക് എന്താണെങ്കിലും ഇൻഫിനിറ്റി വാർ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കുക ഇൻഫിനിറ്റി വാർ ഞാൻ എവിടെ വയ്ക്കും എന്നുള്ളൊരു കാര്യം. യെസ്, നമ്മുടെ ആദ്യത്തെ എസ്റ്റയറിനകത്തുള്ള ഫിലിമായിട്ട് നമുക്ക് എന്താണെങ്കിലും ഇൻഫിനിറ്റി വാർ നമുക്ക് പറയാവുന്ന തന്നെയാണ്. സോ അതിനുശേഷം നമുക്ക് ഇവിടെ ഉള്ള ഫിലിം ഏതാന്ന് ചോദിച്ചാൽ ബ്ലാക്ക് പാൻഡർ ആണ്. ബ്ലാക്ക് പാൻഡറിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ബ്ലാക്ക് പാൻഡർ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, എനിക്ക് ചാഡ്വിക് ബോസ്മാൻ എനിക്ക് ഇഷ്ടമാണ്. പുള്ളിക്കാരൻ കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. ആൻഡ് ഐ റിയലി മിസ് ഹിം തന്നെ ഞാൻ പറയും. പക്ഷേ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിട്ടാണ് ത്രൂ ഔട്ട് എനിക്ക് ആക്ച്വലി ബ്ലാക്ക് പാൻഡർ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീനൊക്കെ PS2 ഗെയിമിന് ഇതിനേക്കാളും കിടിലൻ ഗ്രാഫിക്സ് ഉണ്ടായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് കിൽമോങ്കർ കിടു തന്നെയായിരുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കറന്റ്ലി സി ടയറിനകത്തുള്ള ഫസ്റ്റിനകത്ത് നമുക്ക് എന്താണെങ്കിലും ബ്ലാക്ക് പാൻഡർ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ള സിവിൽ വാർ. ഓ മൈ ഗോഡ്, സിവിൽ വാർ കിടിലൻ ഫിലിമാണ്. ആൻഡ് സിവിൽ വാർ എനിക്ക് എന്താണെങ്കിലും എൻഡ് ഗെയിമിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് സിവിൽ വാർ ആ ഒരു എ ടയറിൽ ഫസ്റ്റിൽ നമുക്ക് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് എന്ന് പറഞ്ഞാൽ എൻ ഗെയിം ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ റിവ്യൂവിനകത്ത് ഞാൻ ഇതിന് 9 ഞാൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ 9 റേറ്റിംഗ് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ ഒരു പടം ആസ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ തന്നെ ഹൈപ്ഡ് ആയിരുന്നു, മനസ്സിലായോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ അത് എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ ആ ഒരു പടത്തിന് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ 9 ഞാൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻഫിനിറ്റി വാർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും എൻ ഗെയിം അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനകത്ത് ഇറ്റ്സ് എ വെരി ഗുഡ് കൺക്ലൂഷൻ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും അതിനകത്ത് ഒത്തിരി അതിൻ്റെ രീതിയിലുള്ള പോരായ്മ ഉണ്ട്. അത് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. സോ ഏറ്റവർണാത്ത് നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ വെച്ചിട്ടുള്ള സിവിൽ വാർ ആണ്. ഇനി അടുത്ത് നമുക്ക് ഫിലിം ഏതാ ഉള്ളത്? ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ. ഈ ഫിലിമും സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും മെമ്മറബിൾ അല്ലാത്തൊരു ഫിലിമാണ്. അത് നമുക്ക് എന്താണെങ്കിലും അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ കൂടെ, ഏജ് ഓഫ് അൾട്രോൺ ആണ് ആ ഒരു ടയറിലെ ഫസ്റ്റ് ഫിലിം എന്ന് എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഡി ടയറിനകത്ത് വയ്ക്കാം അത്. അത് കഴിഞ്ഞിട്ട്
ദ വിന്റർ സോൾജർ, ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ, ഓ മൈ ഗോഡ്. അതെന്താണെങ്കിലും ഐ തിങ്ക് യാ അത് എയ്റ്റാറിൽ തന്നെ വരുന്ന ഒരു ഫിലിമാണ്. എയ്റ്റാറിലെ ഫസ്റ്റ് എന്താണെങ്കിലും നമുക്ക് ഇപ്പൊ വിന്റർ സോൾജർ വെക്കാം. കാരണം നമ്മൾ ഏതൊരു രീതിയിൽ നോക്കി കഴിഞ്ഞാലും വൺ ഓഫ് ദ ഒരു സൂപ്പർ സീക്വൽ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമുക്ക് വിന്റർ സോൾജർ കിട്ടിയത്. ഓക്കെ, സോ വിന്റർ സോൾജർ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എയ്റ്റാറിനകത്ത് ലീഡ് ചെയ്യുന്ന ഒരു ഫിലിം. ഇനി അടുത്ത ഫിലിം, ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഞാൻ ആക്ച്വലി ഈ ഒരു ഫിലിം എവിടെ ഞാൻ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളൊരു കാര്യം. ഇറ്റ്സ് എസ് ടയർ മെറ്റീരിയൽ എന്നാണ് എനിക്ക് എല്ലാ രീതിയിലും തോന്നിയിട്ടുള്ളത്. ഓ മൈ ഗോഡ്, ഇത്രയധികം തോൽവിയായിട്ടുള്ള ഒരു മാർവൽ ഫിലിം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ക്യാപ്റ്റൻ മാർവലിനകത്ത് അവർ എന്താണോ ഫെമിനിസം ആണോ അവരതിനകത്ത് കാണിക്കാൻ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു പടം കണ്ടിരുന്നപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. വേറെ ഒരു കാര്യം എനിക്ക് അതിനകത്ത് കൂടുതൽ പറയാനില്ല. ആൻഡ് ബ്രീ ലാർസനെ എനിക്ക് പുള്ളിക്കാരിയുടെ ക്യാരക്ടറെ എനിക്ക് ഒട്ടും എനിക്ക് എന്താ പറയണ്ടേ ടോളറേറ്റ് പോലും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ എഫ് ടയറിനകത്തുള്ള ഫിലിമാണ് ക്യാപ്റ്റൻ മാർവൽ. ഇനി അടുത്ത ഫിലിം നമുക്കുള്ളത് ഡോക്ടർ സ്ട്രേഞ്ച് നമുക്ക് എന്താണെങ്കിലും ബി ടിയറിനകത്ത് ഇപ്പം ആദ്യം വെക്കുക. കാരണം എനിക്ക് ആൻഡ്മാനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫിലിം തന്നെയായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച്. ആൻഡ് ആസ് എ മൂവി എന്നുള്ള രീതിയിൽ ആ ഫസ്റ്റ് ഫിലിം അവർ കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്ത മറ്റൊരു മച്ച് അവേറ്റഡ് സീക്വൽ തന്നെയാണ് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. നിങ്ങൾക്ക് ആ ഒരു ഫിലിമിന് വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ലെവലെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ അതിനുശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം ടു. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി വോളിയം ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആ പടം ആ കൂടി മെമ്മറബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എൻഡിങ്ങിനകത്ത് അവർ ആക്ച്വലി ആഡം വാർലോക്കിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ സീക്വൽ എന്താണെങ്കിലും വരുന്നുണ്ട്. ജെയിംസ് ഗൺ തന്നെയാണ് ആ ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഏത് ടയറിൽ കൊണ്ടുവന്ന് വെക്കും? എന്താണ് ഈ ഫസ്റ്റ് ഫിലിമിന്റെ അത്ര നല്ല ഫിലിമായിട്ട് എനിക്ക് എന്താണെങ്കിലും വോളിയം ടു എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് സി ടിയറിനകത്ത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എന്തായാലും കൊടുക്കാം, അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് പാൻഡർ നമുക്ക് സെക്കൻഡ് വെക്കാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി. ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അതായത് എന്ന് പറഞ്ഞാൽ ഒരു മിസ്ഫിറ്റ്സ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസിനെ എങ്ങനെ മെയിൻ ലൈനിൽ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം നമ്മളെ ഓരോരുത്തരെയും കാണിച്ചു തന്നൊരു ഫിലിം തന്നെയായിരുന്നു ദ ഒറിജിനൽ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി. ആൻഡ് ഇറ്റ്സ് അബ്സലൂട്ട്ലി എസ്റ്റെയർ മെറ്റീരിയൽ തന്നെയാണ്. കാരണം പക്ഷെ എന്നാലും ഇൻഫിനിറ്റി വാറിന് അത്രയും വരില്ല, ബട്ട് സ്റ്റിൽ അതൊരു കിഡിനൻ ആയിട്ടുള്ളൊരു ഫിലിമായിട്ടാണ് എനിക്ക് എല്ലാ രീതിയിലും തോന്നിയിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം നമുക്ക് അയൺമാൻ ടു കിട്ടിയിട്ടുണ്ട്. അയൺമാൻ ടു എനിക്ക് പ്രത്യേകിച്ച് ഒരു മെമ്മറബിൾ പോലും അല്ലാത്തൊരു ഫിലിമാണ്. അതുകൊണ്ട് നമുക്കിത് നേരെ ഈ ടയറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. പിന്നെ അയൺമാൻ ത്രീ അവർ ശരിക്കും ഫക്ഡ് അപ്പ് ചെയ്തൊരു ഫിലിം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദ ഒറിജിനൽ അയൺമാൻ കഴിഞ്ഞിട്ട് അവർ ഒരു രീതിയിലും ചെയ്യാത്തൊരു ഫിലിമായിട്ടായിരുന്നു എനിക്ക് ആക്ച്വലി അയൺമാൻ ടുവും ത്രീയും തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇവിടെ എന്താണെങ്കിലും വയ്ക്കാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഏതാണെന്ന് വെച്ചാൽ എനിക്കൊരു രീതിയിൽ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്താണെങ്കിലും ഈ ടയറിനകത്ത് ഇത് രണ്ടും ഇരിക്കട്ടെ. ദ ഒറിജിനൽ അയൺമാൻ. ഒറിജിനൽ അയൺമാൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എം സി യു തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്ത ഫിലിം തന്നെയായിരുന്നു ദ ഒറിജിനൽ അയൺമാൻ ഫിലിം. എൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിം കൂടി തന്നെയാണ്. സോ നമുക്ക് അയൺമാൻ എൻ ഗെയിം ആണ് അതിനേക്കാളും നല്ലത്. സോ നമുക്ക് എന്താണ് അയൺമാൻ നമുക്ക് എയ്റ്റിയറിനകത്ത് ഇപ്പം ലാസ്റ്റ് വയ്ക്കാം. ഓക്കെ, അതോ ബി ടിയറിൽ കൊണ്ടു നോക്കണോ? ഡോക്ടർ സ്ട്രേഞ്ച് ആണോ അയൺമാൻ തന്നെയായിരുന്നു നല്ലത്. ആൻഡ് നമുക്ക് ഫൈനലി ആദ്യത്തെ സ്പൈഡർമാൻ ഫിലിം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ദ ഹോം കമ്മിങ്. ഹോം കമ്മിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് മെമ്മറബിൾ ആയിട്ട് അതിനകത്ത് ഒന്നുമില്ല. ഒരു കാര്യമുണ്ട്, മൈക്കിൾ കീറ്റിന്റെ വോൾച്ചറിന്റെ ക്യാരക്ടർ കിടിലൻ തന്നെയായിരുന്നു ആ ഒരു പടത്തിനകത്ത്. അല്ലാതെ ത്രൂ ഔട്ട് എനിക്ക് ആ ഒരു പടം, ഞാൻ പറഞ്ഞു കുറേയധികം അയൺമാൻ്റെ ഇൻവോൾവ്മെന്റും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു ഫിലിം എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സോ നമുക്ക് എന്താണെങ്കിലും ബ്ലാക്ക് പാൻഡറിനെക്കാളും നല്ലതായിരുന്നു ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടു. അല്ല, ബ്ലാക്ക് പാൻഡറിനെക്കാളും നല്ലതെന്ന് എന്തായാലും പറയാൻ പറ്റില്ല. ശരിയാ, കിൽ മോങ്കർ ഉണ്ടല്ലോ അതിനകത്ത്. സോ നമുക്ക് എന്താണെങ്കിലും നമുക്കിപ്പോൾ ഡിക്കകത്ത് ലീഡ് ചെയ്യുന്നത് ഹോം കമ്മിങ് എന്ന് നമുക്ക് പറയാം. ഏജ് ഓഫ് അൾട്രോണേക്കാളും എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഫിലിം. കാരണം ഏജ് ഓഫ് അൾട്രോൺ എന്ന് പറഞ്ഞ ഒരേ ഒരു ഫിലിം മാത്രമാണ് ഞാൻ അവഞ്ചേഴ്സിനകത്ത് റീവാച്ച് ചെയ്യാത്തൊരു ഫിലിം. പിന്നെ നമുക്ക് ഫാർ ഫ്രം ഹോം എല്ലാ രീതിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പൈഡർമാൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസി അവർ കൊടുത്തിട്ടുള്ള നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും ബി ടിയറിനകത്ത് എന്താണെങ്കിലും ഫസ്റ്റ് നമുക്കിപ്പോൾ ഇത് കൊണ്ടുവന്ന് വയ്ക്കാം. ബി ടിയറിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന ഫാർ ഫ്രം ഹോം ആണ്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ദ ഒറിജിനൽ ജോസ് വീഡൻ്റെ അവഞ്ചേഴ്സ്. ഓ മൈ ഗോഡ്, നമുക്കറിയാവുന്ന തന്നെയാണ് ഈ ഒരു സൂപ്പർ ഹീറോ ക്രോസ് ഓവേഴ്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫിലിം ദ അവഞ്ചേഴ്സ് ആയിരുന്നു. ആൻഡ് ബാറ്റിൽ ഓഫ് ന്യൂയോർക്ക് എത്രത്തോളം ഐക്കോണിക്കും അതുകൂടാതെ തന്നെ ലോക്കി എന്ന് പറയുന്ന ആ ഒരു വില്ലനും എത്രത്തോളം കിടലാണെന്നൊക്കെ നമുക്കറിയാം. ആൻഡ് ഇവരുടെ ആ ഒരു ഒറിജിനൽ ടീം അപ്പ് സീൻ എല്ലാം
അതെല്ലാം എന്താ പറയണ്ട, ആ ഒരു സിനിമാറ്റിക് ഹിസ്റ്ററി തന്നെ അൺബീറ്റൺ ആണ്. സോ എന്താണെങ്കിലും അത് നമുക്ക് എ ടിയറിനകത്ത് ഇപ്പോ വിന്റർ സോൾജിയർ അല്ലേ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, നമുക്ക് എ ടിയറിനകത്ത് ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പൊ എ ടിയറിനകത്ത് ഇപ്പൊ എൻഡ് ഗെയിമിനേക്കാളും കൂടുതൽ ലീഡ് ചെയ്യുന്നത് എന്താണെങ്കിൽ ഒറിജിനൽ അവഞ്ചേഴ്സ് ആണ്. സോ അതാണ് എന്റെ പേഴ്സണൽ തോട്ട്സ്. ഇനി നമുക്ക് ഇൻക്രെഡിബിൾ ഹൾക്ക്, ഇതാണ് നമുക്ക് ആ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്ന എം സി യു ഹൾക്കിന്റെ ഫിലിം. ആൻഡ് ഈ ഒരു ഫിലിം എനിക്ക് നല്ല രീതിയിൽ തന്നെ അണ്ടർ റേറ്റഡ് ഫിലിമായിട്ടാണ് എനിക്ക് എല്ലാ രീതിയിലും തോന്നിയിട്ടുള്ളത്. ആൻഡ് നമുക്ക് എന്താണ് ബി ടി ആറിനകത്ത് ഫസ്റ്റ് ലീഡിങ് ഇൻക്രെഡിബിൾ ഹൾക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിൻ്റെ ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും എല്ലാം അവർ സൂപ്പറായിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. തോർ റാഗ്നറോക്ക്, ഓ മൈ ഗോഡ്, ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ടൈക്ക വൈറ്റാറ്റി ആസ് എ ഡയറക്ടർ കിഡിലനായിട്ട് തന്നെ ആ ഒരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയെക്കാളും കൂടുതൽ എനിക്ക് എന്താണെങ്കിലും റാഗ്നറോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ എസ്റ്റേറിനകത്തുള്ള നമ്മുടെ സെക്കൻഡ് ലീഡിംഗ് ഫിലിം ഇപ്പോൾ തോർ റാഗ്നറോക്ക് ആണ്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള തോർ ഡാർക്ക് വേൾഡ് ആണ്. ഓ മൈ ഗോഡ്, സ്റ്റിൽ ഒരു കാര്യം ഞാൻ പറയാം, ക്യാപ്റ്റൻ മാർവലിനേക്കാളും ഭേദമാണ്. അതെന്തായാലും എനിക്ക് പറയാൻ കഴിയും. കാരണം എന്താ പറയുക, ക്യാപ്റ്റൻ മാർവല് ആണ് എനിക്ക് ഇതുവരെ അറിയിട്ടുള്ള എം സി യു ഫിലിമിനകത്തുള്ള ഏറ്റവും തോൽവി ഫിലിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഡാർക്ക് വേൾഡ് എന്തായാലും മാർവലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും മോശമല്ല. ഒറിജിനൽ തോർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഒറിജിനൽ സ്റ്റോറി. അത് നമുക്ക് എവിടെ വയ്ക്കും, ആൻഡ്മാൻ ആൻഡ് വാസ്പിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് എന്തായാലും ഇവിടെ വയ്ക്കാം. യാ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലാക്ക് വിഡോ. ഓക്കെ, ബ്ലാക്ക് വിഡോ ഈസ് എനിക്ക് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ അയൺമാൻ 2 കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട ഒരു ഫിലിം തന്നെയായിരുന്നു ബ്ലാക്ക് വിഡോ. ആൻഡ് ബ്ലാക്ക് വിഡോ നമുക്ക് എന്താണെങ്കിലും ഈ ടിയറിനകത്ത് ഏറ്റവും ടോപ്പിൽ വയ്ക്കാം. കാരണം ഈ പറഞ്ഞിട്ടുള്ള അയൺമാൻ ഫിലിംസിനേക്കാളും ഭേദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഷാങ് ചി, മാർവലിന്റെ ഫേസ് 4 തന്നെയുള്ള ഏറ്റവും കിടിലൻ ഫിലിം ഷാങ് ചി എന്ന് എനിക്ക് പറയാൻ പറ്റും. യെസ്, നിങ്ങൾ അപ്പോൾ എന്നോട് പറയുക നോവേ ഹോം എന്നുള്ള കാര്യം. നോവേ ഹോം സത്യം പറഞ്ഞ ഒരു ട്രൂ എം സി യു ഫിലിം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതിനകത്ത് സോണിയുടെ ഇൻവോൾവ്മെന്റും കൂടി ഉണ്ട്. സോ എന്താണെങ്കിലും ആ ഒരു ഫേസ് 4 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് ഇത്. സോ ബി ടിയറിനകത്ത് നമുക്ക് എന്താണെങ്കിലും ഫസ്റ്റ് ഇപ്പോൾ ഷാങ് ചി കൊണ്ട് വയ്ക്കുക. കാരണം ഷാങ് ചി ഈസ് റിയലി ഓസം. സോ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള എറ്റേണൽസ്, ഓ മൈ ഗോഡ്, എറ്റേണൽസിനെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബ്ലാക്ക് വിഡോയെക്കാളും നന്നായിട്ട് എന്തായാലും എറ്റേണൽസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യാ, ഈ വേണ്ട, നമുക്ക് എന്താണെങ്കിലും അത് എന്തായാലും ഡി കൊണ്ട് വയ്ക്കാം. കാരണം യാ, ഡിയിൽ വെക്കാൻ പറ്റില്ല, അത് ഈയിൽ തന്നെ. ഈയിൽ നമുക്ക് ലീഡിംഗ് ആയിട്ട് എറ്റേണൽസ് വെക്കാം. കാരണം ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ക്ലോയി സാഹോ അത് ഡയറക്റ്റ് ചെയ്യാൻ വരുന്നു, ഓസ്കർ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. അതുകൂടാതെ തന്നെ ആഞ്ചലീന ജൂലിയെ പോലെ തന്നെ ഇത്രയും ബ്രില്യൻ കാസ്റ്റും അവർ സെലസ്റ്റിയൽസിന്റെ കാര്യങ്ങളൊന്നും അവർക്ക് എന്താണെങ്കിലും മര്യാദക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആൻഡ് യാ, എന്താണെങ്കിലും ഇപ്പൊ അടുത്ത് തന്നെ അതിന്റെ എന്തായാലും VOD റിലീസ് വരുന്നുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാമെന്നാണ്. ആൻഡ് ഇനി നമുക്ക് ഫൈനലി ലാസ്റ്റ് MCU ഫിലിം ഉള്ളത് ഏതാണ്? സ്പൈഡർമാൻ നോവേ ഹോം. അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഞാനിത് എവിടെ വെക്കും. FTR-നകത്തുള്ള ലാസ്റ്റ് തന്നെ ഞാൻ വെക്കും എന്നുള്ളൊരു കാര്യം. ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ ടയർ ലിസ്റ്റ് തീർന്നിരിക്കുകയാണ്. സ്പൈഡർമാൻ നോവേ ഹോം ആണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയൊരു ഫിലിം. നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എവിടെ കൊണ്ടുവന്ന് സ്പൈഡർമാൻ നോവേ ഹോം വെക്കുക എന്നുള്ളൊരു കാര്യം. ഇൻഫിനിറ്റി വാറും സ്പൈഡർമാനും വെച്ച് ഞാൻ പറയുവാണെങ്കിൽ, ആസ് എ ഇൻഫിനിറ്റി വാറിനകത്ത് ഒത്തിരി സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു സ്പൈഡർമാന്റെ ഫിലിം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണോ ഫാൻസിന് വേണ്ടിയിരുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം ഡെലിവർ ചെയ്തിട്ടുള്ളൊരു ഫിലിം തന്നെയായിരുന്നു സ്പൈഡർമാൻ നോവേ ഹോം. അതുകൊണ്ട് തന്നെ അതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആസ് എ ഫാൻസ് എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത് തന്നെയാണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 27 MCU ഫിലിംസിന്റെ നമ്മുടെ പേഴ്സണൽ ടയർ ലിസ്റ്റ്. ഞാനിത് ഷെയർ ചെയ്തേക്കാം, എന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് പോയി നിങ്ങളുടെ റിയാക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ കൂടുതൽ ടയർ ലിസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ വേണോ വേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഫിലിംസിന്റെ അല്ലെങ്കിൽ ഏത് സീരീസിന്റെ ടയർ ലിസ്റ്റ് വേണോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ ഫ്യൂച്ചറിൽ നമ്മൾ അതിന്റെ വീഡിയോസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ ഇത് നമ്മുടെ ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോയും കൂടി ആയിരിക്കും. ഇനി എല്ലാവരും അടുത്ത വർഷം കാണാമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാൻ കഴിയുള്ളൂ. എല്ലാവരും നിങ്ങളുടെ ഹാപ്പി ന്യൂ ഇയേഴ്സും അതുകൂടാതെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസും എല്ലാം വെച്ച് അടിച്ചു പൊളിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്, എല്ലാവരുടെയും 2022 കിഡിലൻ ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ അടുത്ത വർഷം കാണാം. സോ സ്റ്റേ സേഫ് ഗായ്സ്, സ്റ്റേ ഓസം, സീ ഗായ്സ് നെക്സ്റ്റ് എപ്പിസോഡ്. പഞ്ച് ഇറ്റ്.